എവറിവൺ, എല്ലാവർക്കും ഓടാറും ചെറുതല്ല എന്ന എന്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആശിന. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. കൊതുക് കടി ഏൽക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോഴാണെങ്കിൽ കൊതുകിന്റെ സമയം കൂടിയാണ്. വൈകുന്നേരം ഒരു 5-5.5 ആവണ്ട, അപ്പോഴേക്കും കൊതുകുകൾ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, നമ്മളിപ്പം ഒരു കൂട്ടമായിട്ട് ആളുകൾ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെ കൊതുകുകൾ ഭയങ്കരമായിട്ട് വട്ടമിട്ട് പറക്കുകയും അവരെ കടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ അതിന്റെ റീസണാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനു മുന്നേ പല വീഡിയോസിലും ഞാൻ പല ജീവജാലങ്ങളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ജീവിയും അതിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. സൈസിൽ ചെറുതാണെങ്കിലും ആൾ ഉഗ്രനായിരിക്കും. ഞാൻ ഉറുമ്പിന്റെ കേസ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ പാറ്റയുടെ കേസ് പറഞ്ഞപ്പോഴൊക്കെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊതുകുകളെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും പിന്നിൽ കൊതുക് തന്നെയാണ്. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതെല്ലാം കൊതുകുകളാണ് പടുത്തുന്നത്. എന്നാൽ ഇതൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം എന്നറിയാമല്ലോ. അത് പലരും ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഈ കൊതുകുകളുടെ രോഗം കൊണ്ട് മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്. ഈ സമയത്ത് എന്നെ കൊതുകൾ വട്ടം വിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏകദേശം 400 ടൈപ്പ് സ്മെല്ലുകൾ കൊതുകുകൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുമാത്രമല്ല, ഒരു വസ്തുവിന്റെ സ്വഭാവം അതിന്റെ 50 മീറ്റർ ദൂരെ നിന്ന് വരെ കൊതുകുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൊതുകുകൾക്ക് എല്ലാവരെയും വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാൽ ചില ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കൊതുകുകൾ. പിന്നെ ഇഷ്ടപ്പെട്ടാലുള്ള കാര്യം അറിയാലോ, നമ്മുടെ ചുറ്റിനു പോവില്ല, പിന്നെ പല അസുഖങ്ങളും നമ്മളെ തേടിയെത്തും. നമുക്ക് തന്നെ അറിയാം, ലോകത്തിലെ ജനങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓ പോസിറ്റീവ് ആണ്. ഈ കൊതുകുകൾക്ക് ഏറ്റവും ഇഷ്ടവും ഓ പോസിറ്റീവ് തന്നെയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെറിയൊരു അത്ഭുതം തോന്നുന്നില്ലേ? കാരണം കൊതുകുകൾക്ക് കടിക്കാനും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളത്. പിന്നെ ഓ പോസിറ്റീവ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ കൊതുകുകൾക്ക് ജീവിച്ചു പോകാനും വലിയ പഞ്ഞമൊന്നും ഉണ്ടാവില്ല. ഒ ബ്ലഡ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ബി ഗ്രൂപ്പാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് എ ഗ്രൂപ്പിന്റെ സ്ഥാനം. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് എന്താന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്റെ ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്, എന്നാൽ എന്നെ കൊതുക് നന്നായിട്ട് കടിക്കുന്നുണ്ട് എന്ന്. കൊതുകുകൾക്ക് ഇഷ്ടം കുറവ് എ പോസിറ്റീവ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ കൊതുകുകൾ ഈ ആകർഷിക്കാനുള്ള റീസൺ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, മറ്റു പല ഘടകങ്ങളും ഉണ്ട്. അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ഓരോ മനുഷ്യരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുതിർന്നവരിലായിരിക്കും കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടുതൽ. അതുപോലെ തന്നെ മുതിർന്നവരിൽ തന്നെ വണ്ണമുള്ളവർക്കും അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ളവരെ, അതായത് ഗർഭിണികളെയും അതുപോലെ തന്നെ നല്ല വണ്ണമുള്ളവരെയൊക്കെ കൊതുകുകൾ പെട്ടെന്ന് ആകർഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ലാക്ടിക് ആസിഡ്, അമോണിയ, യൂറിയ, ഇതൊക്കെ കൊതുകുകളെ നന്നായിട്ട് ആകർഷിക്കുന്ന വസ്തുക്കളാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ വിയർപ്പ്. നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അപ്പോൾ ഈ നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കും. ഈ വിയർപ്പിന്റെ സ്മെല്ല് കൊതുകുകൾക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊതുകുകൾ നമ്മളെ ആകർഷിച്ചെത്തും കേട്ടോ. ഇനി കൊതുക് കടിക്കുന്ന റീസൺ ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കൊതുകിന്റെ ശല്യം മാറാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി തന്നെയാണ്. വെളുത്തുള്ളി നമ്മൾ ചതച്ചതിനു ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ വീട്ടിലൊക്കെ തളിച്ചാൽ മതി, കൊതുക് ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ നീര് നമ്മൾ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്താലും കൊതുക് ശല്യം ഉണ്ടാവില്ല. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് കർപ്പൂരം. വീട്ടിൽ നമ്മൾ കർപ്പൂരം കത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൊതുക് ശല്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കർപ്പൂരത്തിന്റെ സ്മെല്ലടിച്ചിട്ട് കൊതുകുകളൊക്കെ പോകും. അതുമാത്രമല്ല, നമ്മളിത് കത്തിക്കുമ്പോഴത്തേക്കും 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ നമ്മുടെ വീട് ഫുള്ള് എല്ലാ ജനലും വാതിലൊക്കെ അടച്ച് പോക വീടിനുള്ളിൽ നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതാണ് വേപ്പെണ്ണ. വേപ്പെണ്ണ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വസ്തുവാണ്. വേപ്പെണ്ണയുടെ രൂക്ഷ ഗന്ധം എന്ന് പറയുന്നത് കൊതുകുകളെ വീടിൽ നിന്ന് തുരത്താൻ വേണ്ടി സഹായിക്കുന്നു. അതുമാത്രമല്ല, വേപ്പെണ്ണ നമ്മൾ വെളിച്ചെണ്ണമായിട്ട് ചാലിച്ചിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് റെഫർ ചെയ്തപ്പോഴത്തേക്കും കിട്ടിയതാണ്. അതെന്ന് പറയുന്നത് നമ്മളൊരു ഫുൾ നാരങ്ങ 2 പീസാക്കിയിട്ട് അതിൽ ഓരോ ഗ്രാമ്പ് കുത്തി നിർത്തിയിട്ട് നമ്മൾ ഏതെങ്കിലും വീടിന്റെ മൂലയ്ക്കൊക്കെ വെച്ചാൽ മതി. അപ്പൊ കൊതുക് ശല്യം കുറയും. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നമ്മൾ പോലും അറിയാണ്ട് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ടിട്ടുണ്ടാവും. ഈ മുട്ടയിട്ട കൊതുകുകൾ വിരിഞ്ഞാൽ തന്നെ നമ്മളെ കടിക്കാൻ പിന്നെ പുറത്തുനിന്ന് കൊതുക് വരേണ്ട ആവശ്യമില്ല. ഇനി കൊതുകുകളുടെ മുട്ട നശിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കാപ്പിരാ മട്ട്, നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അടിയിലുള്ള കൊതുകുകളുടെ മുട്ട ഇതിന്റെ ഈ കാപ്പിപ്പൊടി ഇടുന്നത് കൊണ്ട് മുകളിൽ വരുന്നു. അങ്ങനെ നമുക്ക് ഈ മുട്ടകളെ നശിപ്പിക്കാൻ സാധിക്കും.
ഇപ്പൊ കൊതുകൾ നിങ്ങൾ വട്ടമിട്ട് പറക്കുന്നതിന്റെ റീസൺ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കൊതുകടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നും മനസ്സിലായില്ലേ? അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.